നമസ്കാരം. വടക്കാഞ്ചേരിയിൽ 9 പേരുടെയും മരണത്തിനിടയാക്കി അപകടമുണ്ടാക്കിയ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ജോജോ പത്രോസ് ചികിത്സ തേടിയിരുന്നതായി വെളിപ്പെടുത്തൽ. ഇ കെ നയനാർ ആശുപത്രിയിലെ നേഴ്സ് ഒരു സ്വകാര്യ ചാനലിനോട് പ്രതികരിച്ചു. അപകടത്തിൽപ്പെട്ട ബസ്സിലെ ഒരാൾ പുലർച്ചെ ചികിത്സ തേടിയിരുന്നുവെന്നും ജോജോ പത്രോസ് എന്നാണ് പേര് പറഞ്ഞതെന്നും അവർ പറഞ്ഞു. എറണാകുളം ജില്ലയിലെ ഇലഞ്ഞിക്കടുത്ത പൂക്കോടൻ വീട്ടിൽ ജോജോ പത്രോസ് ആണ് വാഹന അപകടത്തിന് കാരണമായ ബസ് ഓടിച്ച ഡ്രൈവർ. ആദ്യം അധ്യാപകൻ എന്നാണ് ഇയാൾ ആശുപത്രി ജീവനക്കാരോട് പറഞ്ഞിരുന്നത്. രാവിലെ 6 മണിയോടെ എറണാകുളത്തു നിന്ന് ബസിന്റെ ഉടമകളെത്തി ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി. ബസിന്റെ ഡ്രൈവർ എന്നാണ് ഇവർ പറഞ്ഞതെന്നും നേഴ്സ് വ്യക്തമാക്കി. അപകടമുണ്ടാക്കിയ ലുമിനസ് ബസിനെതിരെ മുമ്പും കേസെടുത്തിരുന്നതായും വ്യക്തമായി. 2 തവണ നിയമം ലംഘിച്ച ബസ്സിൽ ലൈറ്റുകൾ ഘടിപ്പിച്ചതിനായിരുന്നു കേസെടുത്തിരുന്നത്. എന്നാൽ വാഹന ഉടമകൾ പിഴ അടച്ചിരുന്നില്ല. തുടർന്ന് ബസിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ബസിന് മറ്റ് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം അറിയിച്ചു. അതേസമയം വാഹന അപകടമുണ്ടാക്കിയ ടൂറിസ്റ്റ് ബസ് സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചിരുന്നുവെന്ന സംശയം. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് പരമാവധി വേഗപരിധി 80 കിലോമീറ്റർ ആണ്. എന്നാൽ അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ് 97.7 കിലോമീറ്റർ വേഗത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹൻ മിത്രയിലായിരുന്നു വേഗത രേഖപ്പെടുത്തിയത്. ഇതേ തുടർന്ന് ബസ്സിലെ സ്പീഡ് ഗവർണർ RTO പരിശോധിക്കും. അതേസമയം അപകട കാരണമായ ടൂറിസ്റ്റ് ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കാൻ കോട്ടയം RTO നടപടി തുടങ്ങി. ലീസ് എഗ്രിമെന്റ് നിയമസാധുത ഉള്ളതാണോ എന്ന കാര്യത്തിലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബസിന്റെ RC ഉടമ അരുണിനെ RTO വിളിച്ചു വരുത്തും. അമിത വേഗത്തിൽ പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് വാളയാർ വടക്കാഞ്ചേരി മേഖലയിലെ അഞ്ചുമൂർത്തി മംഗലത്ത് കൊല്ലത്തറ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് കാറിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് KSRTC ബസിന്റെ പിന്നിലിടിച്ചത്. ബസ് അമിത വേഗതയിലാണെന്ന് സ്ഥലം സന്ദർശിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു. അപകടം നടന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് സംഘം പരിശോധന നടത്തുന്നുണ്ട്. അപകട സമയം ചാറ്റൽ മഴ പെയ്തിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്തു. അപകടത്തിന് കാരണം സ്കൂൾ കുട്ടികളുമായി പോയ ടൂറിസ്റ്റ് ബസിന്റെ അമിത വേഗതയാണെന്ന് ദൃക്സാക്ഷികളും പറയുന്നു. അമിത വേഗത്തിലെത്തിയ ടൂറിസ്റ്റ് ബസ് KSRTC ബസിന്റെ പുറകിലിടിച്ച ശേഷം തലകീഴായി മറിഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ നിരങ്ങി നീങ്ങിയ ബസ് ചതുപ്പിലേക്ക് മറിയുകയായിരുന്നു. വരുന്ന വഴി മറ്റു വാഹനങ്ങളെയും മറികടന്നായിരുന്നു ടൂറിസ്റ്റ് ബസ് പാഞ്ഞെത്തിയതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസിന്റെ ഒരു ഭാഗം ടൂറിസ്റ്റ് ബസിനുള്ളിലാവുകയും ചെയ്തു. അതേസമയം വടക്കാഞ്ചേരിയിൽ അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ് അമിത വേഗതയിലായിരുന്നതായാണ് അപകട കാരണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവും വ്യക്തമാക്കി. അമിത വേഗതയിലെത്തിയ ബസ് കാറിനെ മറികടക്കുകയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഈ സമയം ടൂറിസ്റ്റ് ബസ് മണിക്കൂറിൽ 97.2 കിലോമീറ്റർ വേഗതയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. സ്കൂൾ അധികൃതർക്കും വീഴ്ച പറ്റിയെന്നും മന്ത്രി പറഞ്ഞു. യാത്രയുടെ വിവരങ്ങൾ ഗതാഗത വകുപ്പിനെ മുൻകൂട്ടി അറിയിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.